ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റും ഉള്ളൊരു കേക്കാണിത്. ഒരു ഫ്രൂട്ട് കേക്കിൻ്റെ മാതിരിയാണ് ഇതിരിക്കുന്നത്. ഇതിന് ഐസിങ് ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടി ഐസിങ് ചെയ്ത, സാധാരണ ഐസിങ് ചെയ്യാതെ തന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നൊരു കേക്കാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇതിന് വേണ്ടത് രണ്ട് ക്യാരറ്റ് ഞാനിവിടെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. 60 ഗ്രാം പഞ്ചസാര പൊടിച്ചതാണിത്. ഇതിലേക്ക് നമുക്കൊരു 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. എൻ്റെ ചെറിയ മുട്ട ആയതുകൊണ്ടാണ് ഞാൻ 4 എടുത്തത്, അല്ലെങ്കിൽ 3 എണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ. 1 സ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോഴേക്ക് ഞാനിവിടെ ബേക്കിംഗ് ട്രേ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനും വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് മുമ്പേ അതെല്ലാം ചെയ്ത് വയ്ക്കണം. ഇതിലേക്ക് ഞാൻ 120 ഗ്രാം മൈദ ഇവിടെ ചേർത്ത് കൊടുക്കുവാണ്. 1 സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ഞാനിത് ചേർക്കുന്നുണ്ട്, കാരണം ഇത് ക്യാരറ്റും നട്ട്സും എല്ലാം ഇടുന്നതുകൊണ്ട് ഇതിന് കുറച്ച് ബേക്ക് ചെയ്യാൻ കുറച്ച് സമയം വേണം. അതുകൊണ്ട് തന്നെ ബേക്കിംഗ് പൗഡർ അല്പം ചേർക്കണം. ഇതിൻ്റെ കൂടെ ഞാൻ നട്ട്സും കൂടെ ഇട്ട് കൊടുക്കുവാണ്. ഞാൻ കാഷ്നട്ടും ബദാമും പിസ്തയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, 1 സ്പൂൺ നെയ്യിൽ ഞാൻ അടുപ്പത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 50 ഗ്രാം സൺഫ്ലവർ ഓയിൽ ചേർത്തു. പിന്നെ സ്പൈസസ് പൗഡർ, എല്ലാ സ്പൈസസും കൂടെ അടങ്ങിയ പൗഡർ 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് ബീറ്റ് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അല്പം ആപ്പിൾ ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. ആപ്പിളിൻ്റെ തൊലി കളഞ്ഞ് മിക്സിയിലിട്ട് അടിച്ചെടുത്താണിത്. ഇതും കൂടി ചേർത്ത് നമുക്ക് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യാം. ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞില്ല, ഇതൊരു ഫ്രൂട്ട് കേക്ക് മാതിരി അത്ര ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ ഇനി നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇതൊരു 40 മിനിറ്റ് 180 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തിട്ടെടുക്കാം. ഇത് ഞാൻ 3 ലെയറായിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. ഇതിന് മോള് ഭാഗം കുറച്ചിങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. ആ പൊങ്ങി വന്നത് കളയാതെ ഞാൻ അതുപോലെ തന്നെയാണ് ഐസിങ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നല്ല സോഫ്റ്റ് കേക്കാണിത്. ഇതിന് ഷുഗർ സിറപ്പൊന്നും പ്രത്യേകമായിട്ട് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഈ ക്യാരറ്റ് കേക്ക് ഐസിങ് ചെയ്യുമ്പോൾ ക്രീം ചീസിലാണ് ഇത് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാനിവിടെ ക്രീം ചീസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഓറഞ്ച് കേക്കിൻ്റെ റെസിപ്പി ക്രീം ചീസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, വേണ്ടവർ കണ്ടാൽ മതി. ഫസ്റ്റ് ലെയർ വെച്ചിട്ട് പിപ്പിംഗ് ബാഗിൽ തന്നെയാണ് ഞാൻ ഈ ക്രീം ചീസ് ഇട്ട് ഐസിങ് ചെയ്യുന്നത്. ഇങ്ങനെ പിപ്പിംഗ് ബാഗ് ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഞാനൊരു 10 മിനിറ്റ് കൊണ്ടാണ് ഞാനിത് ഐസിങ് ചെയ്തത്. അത്രമാത്രം എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സെക്കൻഡ് ലെയറും വെച്ച് കൊടുക്കാം. ഈ ക്രീം ചീസിൽ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇതിന് ഭയങ്കരമായ ഒരു ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും പറ്റുമെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാണ് ഈ കേക്ക്. സാധാരണ കേക്ക് ഐസിങ് ചെയ്യുമ്പം ആ മോളി പൊങ്ങി വരുന്ന ഭാഗങ്ങളൊക്കെ മുറിച്ച് കളയാറുണ്ട് സാധാരണ ഞങ്ങളാണ്. പക്ഷേ ഇത് വളരെ ടേസ്റ്റുള്ളൊരു കേക്കാണ്. ഇത് മുറിച്ച് കളയണ്ടാന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ അതുപോലെ തന്നെ വെച്ച് ചെയ്യുവാണ്. ആ ഷേപ്പിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്.
ഇനി നമുക്ക് കാർഡ് കൊണ്ടൊരു ഫിനിഷിങ് വരുത്താം. ഇനി നമുക്ക് കുറച്ച് ഫ്ലവർ വരച്ച് കൊടുത്തൊരു ഭംഗിക്ക് വേണ്ടി ഫ്ലവർ വെച്ചു. ഞാൻ ക്രീം ചീസിൽ തന്നെ അല്പം കളർ ചേർത്തിട്ടാണ് ഞാൻ ഈ ഫ്ലവർ വരച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, ഈ ക്രീം ചീസ് വേണമെന്ന് തന്നെ ഇല്ല. ഇതിന് നമുക്ക് അല്ലാതെ തന്നെ കഴിക്കാൻ പറ്റുന്നൊരു കേക്കാണിത്. ഒരു സൈഡ് ബോർഡോടെ കൊടുക്കാം. ഇനി അതുപോലെ തന്നെ താഴെ ബോർഡിൻ്റെ എവിടെയും ഫ്ലവർ വരച്ച് കൊടുക്കാം. ഇപ്പോൾ കാണാൻ വളരെ മനോഹരമായിരിക്കുന്നു ഈ കേക്ക്. ഇതുപോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റാണ്. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.